നമസ്കാരം. പശ്ചിമ ബംഗാളിൽ ജനാധിപത്യ രീതികളിൽ വിശ്വാസമില്ലാതെ തുടരുന്ന മമതാ ബാനർജിയെ പൂട്ടാനൊരുങ്ങി സംസ്ഥാന ഗവർണർ. തൃണമൂൽ അക്രമി സംഘത്തിൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ തുറന്നടിച്ച് ജഗദീപ് ധൻഖർ ഇന്ന് രംഗത്തെത്തി. ഒരു വ്യക്തി വോട്ട് രേഖപ്പെടുത്തുന്നത് അയാളുടെ മരണത്തിനും വസ്തുവകൾ നശിപ്പിക്കുന്നതിനും കാരണമായാൽ അത് ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ബംഗാളിൽ അക്രമങ്ങൾ അരങ്ങേറിയ മേഖലകൾ താൻ സന്ദർശിക്കുമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു. ഭരണഘടനാപരമായ തൻ്റെ അവകാശം ഉപയോഗിച്ചാണ് അക്രമബാധിത മേഖലകൾ സന്ദർശിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൻ്റെ യാത്രയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും ജഗദീപ് ധൻഖർ അറിയിച്ചു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം തൃപ്തികരമായിരുന്നില്ലെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. എന്നാൽ താൻ നിശ്ചയിച്ച പ്രകാരം തന്നെ പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് സർക്കാർ പറയണം. ജനാധിപത്യത്തെ തകർക്കാൻ നടക്കുന്ന ഛിദ്രശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജഗദീപ് ധൻഖർ ആവശ്യപ്പെട്ടു. അക്രമ സംഭവങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് തരണമെന്ന ഗവർണറുടെ ആവശ്യം പോലും പോലീസ് ഉദ്യോഗസ്ഥർ അവഗണിക്കുകയായിരുന്നു. May 3 സംസ്ഥാന DGP ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വയ്ക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയോടും ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇരുവരും ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ അയച്ച ഉദ്യോഗസ്ഥ സംഘം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അക്രമങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. കൊൽക്കത്തയിൽ മമതാ മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് ഗവർണർ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.